ഫസ്റ്റ് അയ്യടെ മനമേ ഞാനാ ഫസ്റ്റ് മാർഷിമ ഇത് എന്ത് ചോയ്സാ മാർഷിമ പ്ലീസ് ഗൗരി നീയല്ലേ പറഞ്ഞത് ആരെ ഫസ്റ്റ് തൊടുന്നത് അവർക്ക് കളിക്കാൻ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന പ്ലീസ് ഗൗരി ശിവ ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല ഇത് എന്ത് ചോയ്സാ ഞാൻ ഒറ്റയ്ക്ക് കളിച്ചാള സത്യസന്ധമായി പെരുമാറ ഗൗരി ചീത്ത കുട്ടികളാ ഗൗരി കള്ളം പറയുന്നത് ഇത് ഗൗരി ഞാൻ തട്ടിയിടാൻ ഗൗരി പ്ലീസ് ഗൗരി കുട്ടികൾ ഇതുപോലെ തല്ലു പിടിക്കില്ല എപ്പോഴും രണ്ടുപേരും ഒരുമിച്ച് കളിക്കത്തുള്ളൂ ആ കണ്ട അമ്മ പറയുന്നത് ചീത്ത കുട്ടികൾ എപ്പോഴും തല്ലു പിടിക്കും നല്ല കുട്ടികളാണെങ്കിൽ നല്ല സ്വരിമയോടുകൂടി കളിക്കും നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാം നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ ആനിമൽ പാർക്ക് ആനിമൽ പാർക്കിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഫ്രണ്ട്സ് നമ്മുടെ പപ്പിക്കുട്ടിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഫ്രണ്ട്സ് നമുക്കൊരു ഗെയിം കളിക്കാമേ ഇത് ഇതിന്റെ കൂടെ കിടന്ന സ്റ്റിക്കേഴ്സ് ആണ് ഫ്രണ്ട്സ് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം പപ്പിക്കുട്ടി ഈ സ്റ്റിക്കറൊക്കെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ ഇതൊക്കെ നിന്നെ ഏൽപ്പിച്ചിരിക്കുക ഗുഡ് ബൈ ഈ ഒരു പാർക്ക് റെഡിയാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ബോട്ടം പ്ലേറ്റ് വേണം അതാണ് ഇത് ഈ ബോട്ടം പ്ലേറ്റിലാണ് നമുക്ക് ഈ പാർക്ക് മൊത്തം സെറ്റ് ചെയ്യേണ്ടത് അല്ലേ ശിവ അതെ ദേ ഫ്രണ്ട്സ് നിങ്ങൾ ഇത് കണ്ടോ ഇത്രയും ബ്ലോക്സ് നമ്മുടെ കയ്യിലുണ്ട് ഈ ബ്ലോക്സ് വെച്ചിട്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കണം ഫസ്റ്റ് നമുക്ക് ഇത് ഒരു ഷോപ്പാണ് ഉണ്ടാക്കേണ്ടത് ഈ ഷോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ കുറേ ബ്ലോക്സ് ഉണ്ട് നമ്മുടെ ഇന്റലിജന്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഫസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് ഒരേപോലെ ആക്കി വെക്കാം ഇങ്ങനെ എല്ലാം കൂടെ കൂടി കിടന്നാലേ നമുക്ക് ഇതിൽ ഏതാണെന്ന് അറിയാൻ പറ്റൂലേ ഓക്കെ ഇനിയാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അപ്പം നമുക്ക് ആദ്യം എന്താ ഉണ്ടാക്കേണ്ടത് ഷോപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷോപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആദ്യം ഈ ഷോപ്പിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കുക ഇതിൽ രണ്ട് വിൻഡോസ് ഉണ്ട് ഈ വിൻഡോസ് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ബ്ലോക്സിൽ എവിടെയാ വിൻഡോ ഇരിക്കുന്നേ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കള്ളന്മാര് ബ്ലൂ കളറിലുള്ള ടു വിൻഡോസ് ഉണ്ട് അല്ലേ ഇനി നമുക്ക് എന്താ വേണ്ടത് ഈ വിൻഡോസ് ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു സൈഡ്സ് വേണം അല്ലേ അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിക്കേ ഇതിൽ ഏതായിരിക്കും നമ്മുടെ വിൻഡോ സെറ്റ് ചെയ്യാനുള്ളത് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ രണ്ടായിട്ടുണ്ട് കിട്ടിപ്പോയി ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ ഓക്കെ ഇനി ഞാൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഗൗരി ആ ചെയ്താ ചെയ്താ ഇനി അടുത്തത് നമുക്ക് ഈ ഐറ്റംസ് വെക്കണം നമ്മുടെ ഫോൺ ഇല്ലേ അതിന്റെ ഒക്കെ ഷേപ്പ് പോലെ ഇരിപ്പുണ്ട് ലോങ് ഫോണിന്റെ ഷേപ്പ് ഇരിക്കുന്നു ഈ സാധനമാണ് വേണ്ടത് നമുക്ക് വൈറ്റും വേണം നമുക്ക് റെഡും വേണം അപ്പോൾ നമുക്ക് വൈറ്റ് എടുക്കാം റെഡും എടുക്കാം ഫോർ വൈറ്റും ഫോർ റെഡ് റെഡും ആണ് വേണ്ടത് അപ്പോൾ ഫോർ വൈറ്റ് എടുത്തു ഇനി ഫോർ റെഡ് കളറിലുള്ള ബ്ലോക്സ് എടുക്കണം അപ്പോൾ ഫോർ ബ്ലോക്സ് എടുത്തു ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യണം ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും കുറേ ഐറ്റംസ് വേണം ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ ചെറിയ ബ്ലോക്സിൽ ചെറിയ ഹോൾ വരുന്നത് അപ്പോൾ ഇതിൽ ഏതാത് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ ബ്ലോക്സ് രണ്ട് ഹോള് വീതം വരുന്ന ബ്ലോക്സ് ഇരിക്കുന്നു ഈ ബ്ലോക്സ് ആണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് ഇതെടുക്കാം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ആദ്യം എടുത്തില്ല ആ ഒരു ലാങ് ഫോണിന്റെ ഷേപ്പ് ഉള്ള ആ ഒരു ബ്ലോക്ക് അത് ഇതിന്റെ ടോപ്പിൽ വെച്ച് കൊടുക്കണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന വൈറ്റ് ഹോളില്ലേ അതിൻ്റെ ഒരു ഹോള് ഹോളിലെ ഡിസ്റ്റൻസിൽ വേണം ഇത് വെക്കാൻ കേട്ടോ കാരണം മറ്റേ ആ ബാക്കിലത്തെ ഹോൾ ഉണ്ടല്ലോ അവിടെ നമുക്ക് വേറൊരു ഐറ്റം വെക്കാനുണ്ട് ഇങ്ങനെ കണ്ടിട്ട് പിയാനോ പോലെ ഉണ്ടല്ലേ ഗൗരി പിയാനോ പോലെ ഇരിക്കുന്നേ ഈ സൈഡിൽ ഞാൻ വെക്കാൻ ശിവ ദേ നിങ്ങൾ കണ്ട വീണ്ടും നമുക്ക് ഇതേ ഷേപ്പ് തന്നെ ആവശ്യമുണ്ട് എവിടെ ഇരിക്കുക ആ ഷേപ്പ്സ് ദേ ഇരിക്കുന്നു അതായത് രണ്ട് ഹോള് ടു ഹോൾ
ഹോൾസ് ഉള്ള ഷേപ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് എടുക്കാം കേട്ടോ. അതുപോലെ വലിയ ബിഗ് സൈസിലുള്ള ഒരു റാ കൂടി വേണം. അതാണ് നമ്മുടെ റൂഫ്. എവിടെയാ ഒരു ബിഗ് സൈസിലുള്ള റാ ഇരിക്കുന്നത്? ഓറഞ്ച് കളറിലുള്ള ബിഗ് റാ. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ സ്റ്റിക്കർ കൂടി ഒട്ടിക്കണം. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ഭംഗി കിട്ടുള്ളൂ. ഇപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ? ഇനി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിന്റെ ടോപ്പിലായിട്ട് കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്തൊക്കെ സാധനങ്ങൾ വേണം? നമുക്ക് ഏറ്റവും താഴെയുള്ള ഐറ്റം നോക്കാം. ആ റെഡ് കളറിലുള്ള ഫോർ ഹോൾസ് ഉള്ള ആ ഒരു ഷേപ്പ്. ഇനി ഇതിന്റെ മുകളിലുള്ള ആ ഒരു കണ്ടോ രണ്ട് ഐറ്റംസ് നല്ല ഇച്ചിരി വലിപ്പമുള്ള ദേ ഇരിക്കുന്നു. അപ്പൊ നമുക്കിത് ഫിറ്റ് ചെയ്യാം. അടുത്തത് ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ബോട്ടിന്റെ ഷേപ്പ് ദേ ഇരിക്കുന്നു. നമുക്ക് കിട്ടി. അതുപോലെ എട്ട് ഹോൾസ് ഉണ്ട് കണ്ടോ. എയ്റ്റ് ഹോൾസ്, എട്ട് ഹോൾ എന്ന് പറഞ്ഞ എയ്റ്റ് ഹോൾസ്. അത് നമുക്ക് വെച്ചെടുക്കാം. പിന്നെ ദേ പിങ്ക് കളറിലുള്ള വേറൊരു ഐറ്റം. ഗൗരി ദേ ഇതാണ് ഫോണിന്റെ ഷേപ്പിലുള്ള. ആ യെസ്, ദേ ഇവിടെ തന്നെ ഇപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലാമിംഗോയുടെ ഹെഡ് എടുക്കണം. ഹെഡിന്റെ ഷേപ്പ് ദേ ഇവിടെ കിടപ്പുണ്ട് ഗൗരി. ഓക്കേ, നമ്മുടെ ഫ്ലാമിംഗോ ഏകദേശം റെഡിയായി. ഇനി ഇതിനെ ഒന്ന് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോഴല്ലേ നമുക്ക് ഈ ഒരു ഫ്ലാമിംഗോ നല്ല സുന്ദരനായിരിക്കുമല്ലോ. അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിനെ കണ്ടിട്ട് ഒരു ഡിനോസറിനെ കണക്കിരിക്കുന്നല്ലേ ഗൗരി. ആ അതെ, ദേ നമ്മുടെ ഫ്ലാമിംഗോയുടെ ഹെഡ് ആണ് ഇത് കണ്ടോ. എന്ത് ക്യൂട്ട് ആണല്ലേ. കാണാൻ വേണ്ടിട്ട് നല്ല പിങ്ക് കളറിലിരിക്കുന്ന നല്ല ചുണ്ടും നല്ലൊരു മനോഹരമായിട്ടുള്ള ഐസും. ഇനി നമുക്ക് നമ്മുടെ ഫ്ലാമിംഗോയെ കൊണ്ടുപോയി ഈ ബ്ലോക്കിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഗൗരി. ഹേയ് ജിങ്കി ചിക്ക, ഹേയ് ഹേയ് ജിങ്കിടി ചിക്ക, ഹേയ് ഹേയ് ജിങ്കി ചിക്ക. നല്ല രസമുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തത് റെഡിയാക്കാം. ഇത്രയും റെഡിയാക്കണ്ടേ? ആ ശരിയാ. ഇനി അടുത്ത് നമുക്ക് ലയൺ റെഡിയാക്കാം. ഉയ്യോ, ലയണിനെ എല്ലാവർക്കും പേടിയല്ലേ ഗൗരി. നമ്മളെ പിടിച്ച് തിന്നും. അതിന് നമ്മുടെ നാട്ടിലല്ലല്ലോ, കാട്ടിലല്ലേ ലയൺ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവരുത്. ആ ശരിയാ, കാട്ടിൽ പോയാ നമ്മളെ പിടിച്ച് തിന്നും. അപ്പൊ അതേ നമ്മൾ ലയണിന്റെ കാല് വെച്ച്. ഇനി അതിന്റെ ടോപ്പിൽ ഇതിങ്ങനെ ബോട്ട് പോലെ ഒരു സാധനം, പിന്നെ ഇച്ചിരി പൊക്കമുള്ള എട്ട് ഹോൾസ് ഉള്ള ഒരു ബ്ലോക്ക്. ഇവിടെ എവിടെ ഉണ്ടെന്നൊന്ന് നോക്ക് ഫ്രണ്ട്സ്. ദേ ബോട്ടിന്റെ ഷേപ്പ് കിട്ടി. ആ ബോട്ട് ഷേപ്പ് നമ്മൾ ഫസ്റ്റ് ഇവിടെ വെക്കാനാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. മറ്റു ഷേപ്പ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ ദേ കുറച്ച് പൊക്കമുള്ള, ദേ കുറച്ച് ഹൈ, ഇതിന്റെ മുകളിൽ ഹൈറ്റ് ഉള്ള ദേ ഈ ഒരു ഐറ്റവും, പിന്നെ നമ്മളെ നേരത്തെ ആ ഒരു ലാങ് ഫോണിന്റെ ഷേപ്പ് ഉള്ള ആ ഒരു ബ്ലോക്കും. ആ എടുത്തോണ്ട് ഓടി വാ. ഇത് തന്നെയാണ് നമുക്ക് ഇത് വെച്ച് കൊടുക്കാൻ.
ഏകദേശം കഴിയാറായി ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതിന്റെ ഹെഡാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ അറ്റത്തായിട്ട് നമുക്ക് നമ്മുടെ സിംഹത്തിന്റെ ഹെഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സിംഹമാമനെ റെഡിയാക്കണമെങ്കിൽ സിംഹമാമന്റെ മുഖമൊക്കെ ഒട്ടിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റിക്കർ എടുക്കാം. ഇനി നമുക്ക് സിംഹമാമന്റെ കണ്ണ് ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി സിംഹമാമന്റെ മൂക്ക്, മൂക്ക് നമുക്ക് ഇതുപോലെ ഇളക്കി വെച്ച് കൊടുക്കാം. ഷേപ്പ് എടുത്ത് വെച്ച് കൊടുക്കാം. പിന്നെ എന്താ കൊടുത്തേക്കുന്നേ, ബോട്ടിന്റെ ഷേപ്പിലുള്ള 8 ഹോൾസ് ഉള്ള ദേഹിക്കുന്നു. ഇതെടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 3 പീസ് വേണം. ഈ 3 ഷേപ്പ് എവിടാണെന്ന് നോക്കിയേ, ദേഹിക്കുന്നു. ഇതെടുത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഷേപ്പാണ് വേണ്ടത്, അത് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ റോബോട്ട് ഡക്കിനെ നമുക്ക് സുന്ദരനാക്കാം. അതിന് ആദ്യം എന്താ വേണ്ടത്, സ്റ്റിക്കേഴ്സ്. അതിന്റെ ഐസ് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നോസ്, മൂക്ക്. ഇനി നമ്മുടെ ബോട്ടം ബ്ലോക്സിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നാലും ഇപ്പൊ കണ്ടിട്ട് കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ ഫ്രണ്ട്സ്? ഈ നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. നോ, ഇത് കംപ്ലീറ്റഡ് ആയിട്ടില്ല. ഇനി നമുക്ക് ഫെൻസ് വേണം. ഫെൻസ് എവിടാണ്? ഫെൻസ് ബ്രൗൺ കളർ ആണ്. യെസ്. ഇനി നമുക്ക് ഇതിന്റെ ഇവിടെ ഫെൻസ് വെച്ച് കൊടുക്കാം. ബ്രൗൺ കളറിലുള്ള ഫെൻസ്. എന്നിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. ഫ്ലവേഴ്സ്, റെഡും ഗ്രീനും. യെസ്. നമുക്ക് ഈ ഫ്ലവേഴ്സ് കൂടി ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഓക്കേ, ഇനി നമ്മുടെ പിക്ചർ നോക്കാം. യെസ്, വി ഹാവ് ഡൺ. നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഫ്രണ്ട്സ്. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ആനിമൽ പാർക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. ഞങ്ങൾക്ക് ഈ ഒരു ഞങ്ങൾക്ക് ഈ ആനിമൽ പാർക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു.